Good morning, Suprabhadam, Subalkhair. Wishing all of you a blessed Sunday. Innum padivu pole anjekalayappum njangale nadakkanayittu irangi oru cheriya kappu kudichittana povara appo raavile oru kappide munpil njan irikkiyana kudichittu anjekalayappu irangi innu 6:10 nana sunrise nana kandathu. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പുറത്തിറങ്ങണം. അപ്പോൾ ഞങ്ങൾ കപ്പിയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല തണുപ്പുള്ള, എന്നാൽ വലിയ തണുപ്പുണ്ടോ അതുമില്ല, നല്ല രസമാണ് കാണാൻ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ചെറിയ ഒരു കാറ്റുണ്ട്. നടക്കാൻ പറ്റിയ സമയം, ആൾക്കാരൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഒരു അഞ്ചേ മുക്കാലാകുമ്പോഴേ എല്ലാവരുമൊക്കെ പുറത്തിറങ്ങുള്ളൂ. എന്നാലും ഇവിടെ ആൾക്കാർ, ജോലിക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി വളരെ സമാധാനപരമായിട്ട് നടക്കാം. ഒരു ശല്യവുമില്ല. സെക്യൂരിറ്റീസ് എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനുമില്ല. നല്ല നിലാവോ, മുകളിലേക്ക് നോക്കിയാൽ നല്ലൊരു കാർമേഘം നിറഞ്ഞ ഒരു മേഘമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ വലിയ തണുപ്പില്ല, നനത്ത കാറ്റും ചെറിയ തണുപ്പും, നല്ല സുഖമായ അന്തരീക്ഷം. ഞങ്ങൾക്ക് അതൊക്കെ നടന്നു തുടങ്ങി. ഇന്ന് വേറെ ഡിറക്ഷനിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മേഘം നോക്കി, നല്ല മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മഴയോ അങ്ങനെയൊന്നും വരുന്ന ലക്ഷണവുമില്ല. പക്ഷേ ഒരു തണുത്ത കാലാവസ്ഥ. അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടില്ല. ഞങ്ങൾ പതുക്കെ നടന്ന് മുന്നോട്ട് പോകുകയാണ്. ചെടികളിലൊക്കെ ചെറിയ ചെറിയ കാറ്റുകൾ വീശി ചെടികളൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഹായ് വെൽക്കം പറയുന്നു. അവൻ്റെ കൈവരലൊക്കെ പൊക്കി ഞങ്ങൾക്ക് വെൽക്കം പറയുന്നു. ആ, ഇന്ന് നേരത്തെയാണല്ലോ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ പതിവ് നമ്മൾ സാധാരണ വരുമ്പോൾ കാണാറുള്ള ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. കാരണം അവർ ഈ തണുപ്പൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായിട്ടേ എഴുതാക്കുള്ളൂ. ഇച്ചിരി പ്രായമുള്ളവരൊക്കെ വളരെ ലേറ്റായിട്ടേ വരുന്നുള്ളൂ. എന്നാൽ കളിക്കാനൊക്കെ പോകുന്നവർ രാവിലെ കാണുന്നുമുണ്ട്. പ്ലേ ഗ്രൗണ്ടിലൊക്കെ ആൾക്കാരുണ്ട്, ശബ്ദം കേട്ടായിരുന്നു. പിന്നെ ജോലിക്ക് പോകേണ്ടി വരും, രാവിലെ എക്സസൈസിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാം. നല്ലൊരു ഉണ്ടോ, ജോലിക്കാരൊക്കെ ഓരോ വീടുകളിലേക്ക് ജോലിക്കാരൊക്കെ വന്നു തുടങ്ങി. ഏർലി മോർണിംഗ് വരുന്നവരുമുണ്ട്. അപ്പോൾ അവരൊക്കെ രാവിലെ നല്ല തണുപ്പിലൊക്കെ മൂടിപ്പോച്ചാണ് വരുന്നത്. എനിക്ക് പക്ഷേ ഇതുവരെ അങ്ങനെ അസഹനീയമായ തണുപ്പ് തോന്നിയിട്ടില്ല. നല്ല സുഖമായി നടക്കാൻ പറ്റിയ അന്തരീക്ഷം. അപ്പം ഒരാഴ്ച എത്രയും വേഗം നമ്മളിൽ കടന്നുപോയി. ഓഫ്, സൺഡേ ആയി. ഇപ്പം എല്ലായിടത്തും ഇന്നെല്ലായിടത്തും സൺഡേ അല്ലേ? സൺഡേ എല്ലാവരും പ്രാർത്ഥനകളുടെ ഒരു എല്ലാ സ്ഥലത്തുനിന്നും പ്രാർത്ഥനയായിരിക്കുമല്ലോ അല്ലേ? ദൈവത്തിന് സമാധാനമില്ലാത്ത ഒരു ദിവസമാണ്. കാരണം എല്ലായിടത്തുനിന്നും എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും യോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ദിവസമാണല്ലോ. എല്ലായിടത്തുനിന്നും പ്രാർത്ഥന മന്ത്രങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സമയം, ദിവസം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കു ഉരുച്ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. സൺഡേയുടേതായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. അപ്പോൾ ഞങ്ങൾ പതിവിൽ നിന്ന് സ്ഥലം മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു റൂഫ് ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. പൂളൊക്കെ ഇങ്ങനെ വിജനമായി കിടക്കുന്നു. ആരും പൂളിലൊന്നും ഇറങ്ങാറായിട്ടില്ല. കാരണം പൂളിൽ നിന്ന് തണുപ്പാണ്. രാവിലെയല്ലേ ആയല്ലോ അല്ലെങ്കിൽ അങ്ങനെ അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾക്കാർ വരുന്നില്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ നിശബ്ദനായി അവനവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നല്ല കല്ലുകൊണ്ടുള്ള നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് വന്നേക്കൊക്കെ ആയിട്ടിരുന്ന് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്. എൻ്റെ രാവിലെ മോർണിംഗ് പ്രെയർ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വചനമായ സ്ഥലത്ത് വന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ഥാനം പിടിച്ചു. വളരെ ഏകാഗ്രമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുമല്ലോ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കോൺവെർസേഷനാണല്ലോ അല്ലേ. ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുകയാണല്ലോ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്നത് ചോദിച്ചാൽ നമുക്കൊരു മുഖവരിയും വേണ്ട. നമുക്ക് എന്ത് വേണേലും എങ്ങനെ വേണേലും ദൈവത്തോട് ചോദിക്കാം. മനുഷ്യരുടെ അടുത്ത് പറഞ്ഞതിന് അതിന് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊരു ഫോർമാലിറ്റി ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, എന്ത് വേണമെങ്കിലും പരാതിപ്പെടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിനോട് പറയാം. അത്ര ഫ്രീഡം ഉണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ ദൈവസന്നിധി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അല്പം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മനസ്സൊന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തുറക്കട്ടെ. ആ ശാന്തി ഞാനൊന്ന് നേടട്ടെ. വളരെ സമാധാനമാണ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിന് ഇതുപോലൊരു സന്തോഷം, എത്ര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ്. അത്രയധികം സന്തോഷം തരുന്ന ഒരു കാര്യം വേറെയില്ല. ലോകത്തിലെ ഒന്നിനും നമുക്ക് എത്ര സമാധാനം തരാൻ പറ്റുകയില്ല. പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് എല്ലാം ഒന്ന് തുറന്നു കഴിയുമ്പോൾ ഭയങ്കരമായ സമാധാനം. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറായി പുറത്തിറങ്ങിയിട്ട് ഇനിയും പതുക്കെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്. വിശക്കാൻ തുടങ്ങി. ഞാനൊരു എനിക്ക് വിശപ്പൊരു വലിയ പ്രശ്നമുള്ള സംഗതി. എനിക്ക് വിശപ്പ് പിടിച്ച് ജയിക്കാൻ പറ്റില്ല. ഭയങ്കര വിശപ്പാണ്. എന്ത് പറഞ്ഞാലും ഞാൻ ആ വിശപ്പിനെ മാറ്റി നിർത്തി ഒരു കാര്യം ചെയ്യാനില്ല. ഞാൻ ഭയങ്കര ഫുഡിയാന്ന് പറയാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് വീട്ടിലുണ്ടാകുന്ന ഹോം മെയ്ഡ് ഫുഡാണ് ഇഷ്ടം. അത് എന്ന മോളുടെ ഒരു പ്രിപ്പറേഷനാണ്. അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ 3 മക്കളും നല്ലതായിട്ട് കുക്ക് ചെയ്യും. താങ്ക് ഗോഡ്. അവർക്ക് 3 പേർക്കും ദൈവം അങ്ങനെ ഒരു ബ്ലെസ്സിങ്ങും ടാലൻറ്റും കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കുക്ക് ചെയ്യും. അവർക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം എങ്കിലും തന്നെ കുക്ക് ചെയ്യുന്നത് കഴിക്കുന്നതും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മോള് ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ അതിൻ്റെ ഡൗവൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോയി. പൊട്ടറ്റോ ഡബിൾ ബോയിലറി വെച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ റെഡിയായി ഞങ്ങൾ തിരിച്ചു വന്ന് കുളിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കാനൊന്നും താല്പര്യമില്ല, രാവിലെ വിശപ്പാണ്. വിശപ്പ് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യമല്ലോ, ഭക്ഷണം കഴിക്കാതെ ഒരു രക്ഷയില്ല. അപ്പം മോള് പെട്ടെന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കുകയാണ്. നമുക്ക് ഭയങ്കര സ്പീഡാണ്. 20 മിനിറ്റ്സ് കൊണ്ട് ആലു പൊറോട്ട ഉണ്ടാക്കി ടേബിളിൽ വെച്ച് കഴിഞ്ഞു. ഞാനൊന്നും ചെന്നാൽ അതിനകത്ത് അത്രയും സ്പീഡൊന്നും കിട്ടുകയില്ല. കാരണം അത്ര സ്പീഡിൽ അവൾക്ക് ചെയ്യാൻ കഴിയുമോ? ഭയങ്കര ഒരു ഞാനെപ്പോഴും പറയും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. എത്ര ഉദ്യോഗസ്ഥയായാലും എത്ര വിദ്യാസമ്പന്നയായാലും എത്ര മിടുക്കരാന്ന് പറഞ്ഞാലും കുക്ക് ചെയ്ത് തന്നെ കഴിക്കാമെങ്കിൽ അതിനോളം ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അത് കഴിക്കുന്നവരും കഴിക്കാൻ കൊടുക്കുന്നവരും കഴിക്കപ്പെടുന്നവരും എല്ലാം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഒരു നല്ല കുക്കായിട്ട് തീരുകയാണെങ്കിലാണ്. അപ്പോൾ ആലു പൊറോട്ട, റീത്ത, അച്ചാർ, പിന്നെ പപ്പായ. ഹാ, നല്ല സുഖമാണ് ആലു പൊറോട്ടയോടുകൂടി ഈ റീത്ത കൂട്ടി കഴിക്കാൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ബ്ലാക്ക് ടീ ഉണ്ട്, മിൽക്ക് ടീ ഉണ്ട്. ഈ ബ്ലാക്ക് ടീക്ക് ഒരു പ്രത്യേകതയാണ്. ഈ ബ്ലാക്ക് ടീ ഒരു പ്രത്യേക ഒരു ബ്ലാക്ക് ടീ കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ബ്ലാക്ക് ടീ. ഐ വിൽ ഗിവ് ദ നെയിം ലേറ്റർ. അപ്പം ഞാൻ ആരെയും വെയിറ്റ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര വിശപ്പാണ്. എനിക്ക് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കഴിക്കണം. നല്ലതായിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ എല്ലാ സമയവും കഴിക്കും. അതിന് ഇടയ്ക്ക് കഴിക്കാമെങ്കിൽ അതും കഴിക്കും. അങ്ങനെ ഞാൻ ആലു പൊറോട്ട മെയ്ഡ് ബൈ മൈ ഡോട്ടർ. ഓ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നാൽ ഒത്തിരി എണ്ണയോ അങ്ങനത്തെ ഒന്നുമില്ല. നേരത്തെ നല്ല ഡൗ ഉണ്ടാക്കി ഒരു 1.5 മണിക്കൂർ വെച്ചേച്ച് പോയാൽ നല്ല സോഫ്റ്റായി കിട്ടും. അതിനകത്ത് ആലുവും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. താങ്ക് യു മോളെ ഫോർ ദ നൈസ് സോഫ്റ്റ് യമ്മി ആലു പൊറോട്ട. ചായയും ചൂട് ചായയും ആലു പൊറോട്ടയും ആ റേത്തയും അച്ചാറും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു 1.5 സുഖം കേട്ടോ.
ദൈവമേ എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നെയും പിന്നെയും നന്ദി. എനിക്ക് ഓരോ കാര്യങ്ങളും അനുഭവിക്കുമ്പോഴും ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ മോർണിംഗ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മറക്കരുത് കേട്ടോ, എൻ്റെ ചാനൽ കാണുന്ന